ഹലോ ഗൈസ്, അപ്പം നമ്മൾ നമ്മുടെ സ്റ്റാച്യുവിൻ്റെ അടുത്തുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞിട്ട് വരുന്ന വഴിക്ക് എക്താർ മാളെന്ന് പറഞ്ഞ് ഇവിടെ അടുത്തുള്ള തന്നെ ഒരു മാളിൽ കയറിയിട്ടുണ്ട്. ഈ ഏരിയയിലെ ഒരു വലിയ മാളാണ്, പക്ഷെ ഇവിടെ കാണാനൊന്നുമില്ല ഗൈസ്. ഇവിടെ ഒരു അഞ്ചാറ് കടകളുണ്ട്. അതായത് കേരളത്തിലെ ഓരോ സ്റ്റേറ്റിനും ഓരോ കടകൾ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിൻ്റെ ഒരു പരിപാടിയാണ്. ഇവിടെ വന്നിട്ട് ഒരാൾക്ക് ഇഷ്ടപ്പെട്ടില്ല, ഒരാൾക്ക് ഇഷ്ടപ്പെട്ടു ഗൈസ്. അതിൻ്റെ ഒരു പരിപാടിയാണ് നമ്മളിവിടെ നടക്കുന്നത്. രണ്ടുപേരും തമ്മിൽ അവസാനം പറഞ്ഞു പറഞ്ഞ അടിയായി. ഇനിയിപ്പോൾ ഇത് എന്തെങ്കിലും ചെയ്യണം. ഷിബു ടെറർ ഗൈസ്. നമ്മളെ നമ്മുടെ മാളിലെ പരിപാടി കഴിഞ്ഞ് അടുത്ത സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. ചിൽഡ്രൻ ആൻഡ് ന്യൂട്രീഷൻ പാർക്ക്. നമ്മളെവിടെ നിൽക്കുന്നു? ഈ സ്ഥലത്തിന്റെ പ്രത്യേകത പറയാ. ടിക്കറ്റ് എടുത്തിട്ട് നമുക്ക് എന്താണെന്നറിയാം. കണ്ടിട്ട് നല്ല കിടുകാച്ചി ഒരു ഉപയോഗം ഇല്ലാത്ത സ്ഥലമാണെന്ന് തോന്നുന്നു. ഒരു കാര്യം ചെയ്യാം, നിങ്ങൾ രണ്ടുപേരായിട്ട് പോയി കളിച്ചിട്ടോ. ഇൻകേസ് അകത്ത് എന്തെങ്കിലും കഴിക്കാൻ തന്നാ നിങ്ങൾ മാത്രമായിട്ട് കഴിക്കരുത്. കഴിച്ച യേശുവേ, യേശുവിന്റെ നാമത്തിൽ ഞാൻ പറയുന്നു, നിങ്ങൾക്ക് ലൂസ് മോഷൻ വന്ന് കടവും. ഫുഡ് പോയ്സൺ, ഫുഡ് പോയ്സൺ, ഫുഡ് പോയ്സൺ കടന്നു വരട്ടെ ഈ കുട്ടിയുടെ മേൽ. ഈ സ്ഥലത്തെ പറ്റി രണ്ട് വാക്ക് പറയാ. ഗൈസ്, ഇനി ഞാൻ സത്യസന്ധമായിട്ടൊരു കാര്യം പറയാം ഗൈസ്. ഇങ്ങോട്ട് വരുന്നവരുടെ ശ്രദ്ധയ്ക്ക്, നേരത്തെ കാലത്തും എല്ലാം വണ്ടി പിടിച്ച് വീട്ടിൽ പോക്കോണം. കാരണം രാത്രിയായി കഴിഞ്ഞാൽ ഒരു പട്ടിക്കാടാണ്, സത്യത്തിൽ ഇത് പട്ടിക്കാടാണ്. പിന്നെ ഈ സ്റ്റാച്യു ഓഫ് യൂണിറ്റി വന്നതുകൊണ്ട് മാത്രം ഇവിടെ ഇച്ചിരി ഡെവലപ്ഡ് ആയതാണ്. അതുകൊണ്ട് വരുന്നവരൊക്കെ 7 മണിക്കോ അല്ലെങ്കിൽ 6 മണിക്കോ മുമ്പേ വീട്ടിൽ പോയിക്കോണം. അല്ലെങ്കിൽ ഉള്ളൊരു അവസ്ഥ ഞാൻ കാണിച്ചു തരാം. അല്ലെങ്കിൽ ഉള്ള അവസ്ഥ ഇതാണ് ഗൈസ്. നടുരാത്രി പെരുവീതിയിൽ കൂടി ഇങ്ങനെ അനാഥ പ്രേതങ്ങളൊക്കെ കിടങ്ങ് നടന്നു പോകേണ്ടി വരും. ഒരു വണ്ടിയില്ല. ഹലോ ഗായ്സ്, അപ്പൊ നമ്മൾ എക്താ നഗറില് തിരിച്ചെത്തി. ഇനി നമ്മൾ എന്തോ പരിപാടി, അഹമ്മദാബാദിലോട്ട് പോകും. ഇവിടുന്ന് 8:30 ഒരു ട്രെയിൻ ഉണ്ട്. അപ്പൊ അതിന് നമ്മള് അഹമ്മദാബാദിലോട്ട് പോവുകയാണ്. അഹമ്മദാബാദിൽ നമ്മള് ഏകദേശം ഒരു 11:30 എത്തും അല്ലേ? അപ്പം 11:30 എത്തും. എന്നിട്ട് നാളെ അഹമ്മദാബാദിൽ നിന്ന് വേറെ സ്ഥലത്തോട്ടാണ് പോകുന്നത്. നമ്മുടെ പ്ലാൻ അനുസരിച്ച് മറ്റന്നെയാണ് അഹമ്മദാബാദിൽ നമ്മൾ റിട്ടേൺ വന്നിട്ട് അഹമ്മദാബാദ് ഫുള്ള് കറങ്ങുന്നത്. അപ്പം നാളെ രാവിലെ. അപ്പൊ ഗൈസ്, നിങ്ങൾ ആരും വിചാരിക്കാത്ത ഒരു ടെസ്റ്റ് ഉണ്ട്. നമ്മൾ എങ്ങോട്ട് പോകാനാ പ്ലാൻ ചെയ്തിരുന്ന സദ്യത്തിൽ? അഹമ്മദാബാദ് പോകാനാണ് പ്ലാൻ ചെയ്തിരുന്നത്. പക്ഷെ നമ്മുടെ പ്ലാനിൽ ചെറിയൊരു മാറ്റമുണ്ട്. നമ്മൾ അഹമ്മദാബാദ് പോയില്ല, പകരം എവിടെ വന്ന്? ബഡോദര എന്ന് പറയുന്ന ഒരു സ്ഥലത്ത് വന്ന് സ്റ്റേ അടിച്ച് അപ്പം നാളെ ഫുള്ള് ഈ ഏരിയ കറങ്ങിയിട്ട്, ഇവിടെ ഒരുപാട് സ്ഥലമുണ്ടെന്ന് പറയുന്നു ഗൈസ്. അപ്പം നാളെ ഫുള്ള് ഈ ഏരിയ കറങ്ങിയിട്ട് മറ്റന്നേ ആയിരിക്കും നാളെ രാത്രിത്തെ ട്രെയിന്. നമ്മൾ മറ്റന്നാത്തേക്ക് അഹമ്മദാബാദ് കറങ്ങാൻ പോകും. അപ്പം എല്ലാവർക്കും ഗുഡ് നൈറ്റ്, ഗുഡ് മോർണിംഗ് ഗൈസ്. അന്നേരം രാവിലെ ഇനിയിപ്പോൾ ഈ വഡോദര എന്ന് പറഞ്ഞ സിറ്റിയിൽ എന്ത് ചെയ്യണം എന്നുള്ള പ്ലാനിങ്ങിലാണ്. സത്യം പറഞ്ഞാൽ നമുക്കൊരു പ്ലാനിങ്ങും ഇല്ലല്ലേ. നമ്മൾ ഇവിടെ വന്നിട്ട് നമുക്ക് അപ്പം തോന്നുകയാണ് നമ്മൾ ചെയ്യുന്നത്. അപ്പൊ ഇനി ഇവിടെ നിന്ന് എന്താണ് ഗൈസ് പ്ലാൻ? ഷിബു ബ്രേക്ക്ഫാസ്റ്റ് വാങ്ങാൻ പോകുന്നു. അന്നേരം നമ്മൾ ഇന്ന് മൊത്തം വഡോദര എന്ന് പറഞ്ഞാൽ സിറ്റി ഫുള്ള് കറങ്ങാൻ പോകുന്നു. ഡേയ് വഡോദരയില് ദോശ, ചമ്മന്തി, പിന്നെ സാമ്പാർ എന്ന് പറയാൻ പറ്റത്തില്ല, രസം. ഇവിടുത്തെ സാമ്പാർ നമ്മുടെ അവിടുത്തെ രസം കിട്ടിയിരിക്കാൻ ഗൈസ്. 3 കിലോമീറ്ററോളം നടന്ന് ഒറ്റയ്ക്ക് പോയി ശിവു കൊണ്ടുവന്നതാണ്. അന്നദാതാവ് ബീജിയമൊക്കെ ഇട്ട് തരാം ശിവുവിനെ. രണ്ട് ദിവസം വരുന്ന വടപ്പാവും ചപ്പാത്തിയൊക്കെ
ആയിട്ട് നമുക്കൊരു ഒരു തൃപ്തി ഇല്ലായിരുന്നു. എങ്ങനെയെങ്കിലും ഒക്കെ കഴിച്ചൊന്നുമില്ലാതെ ഇന്നാണ് ഇപ്പൊ സന്തോഷമായിട്ട് നമ്മള് വയറ് നിറഞ്ഞ് കഴിക്കാൻ പോകുന്നത്. രണ്ട് ഒരു വണ്ണെടുത്ത് നടുക്കത് കയറിയിട്ട് അതിൻ്റെ ഇടയിൽ ഒരു സമോസയും വെച്ച് പച്ചമുളകുമായിട്ട് തിന്നാൻ തരുമ്പോ കഷ്ടം. ഇന്നാണെന്ന് ശിവം 3 കിലോമീറ്റർ നടന്നതിന്റെ പ്രയത്നം കണ്ടു. ശിവം ഉണ്ടാക്കിയത് കഴിച്ച് എങ്കിലും ഉച്ചയ്ക്ക് നമുക്ക് ചോറൊന്നും കിട്ടിയില്ലെങ്കിലും ഇതെങ്കിലും കിട്ടിയാ മതിയായിരുന്നു. താങ്കൾക്ക് എന്തെങ്കിലും പറയാനുണ്ടോ? ഇല്ല. ഹലോ, ഗുഡ് മോർണിംഗ് ഗൈസ്. അപ്പം നമ്മൾ നമ്മുടെ ഫ്രഷപ്പ് ഒക്കെ കഴിഞ്ഞ് പുറത്ത് വന്ന് റൂമൊക്കെ ചെക്കൗട്ട് ചെയ്ത് അപ്പം നമ്മൾ ഹോട്ടലിൽ നിന്ന് ഇവിടെ വടകരയിലുള്ള ഹോട്ടലിൽ നിന്ന് പോവുകയാണ്. ആ വടോദര ഹോട്ടലിൽ നിന്ന് പോവുകയാണ്. അന്നേരം ഈ ഹോട്ടല് നല്ലൊരു സ്റ്റേ ആയിരുന്നു, അക്കോമഡേഷനൊക്കെ സൂപ്പറായിരുന്നു. നമ്മൾ രാത്രിയാണ് വന്നത്. ഹോട്ടൽ ശിവം. അന്നേരം ആരെങ്കിലും ഈ വടോദരയിൽ വരുന്നുണ്ടെങ്കിൽ, വറോഡയിൽ വരുന്നുണ്ടെങ്കിൽ നെറ്റി നോക്കുമ്പോൾ ഈ ഈ ഹോട്ടൽ ആപ്റ്റബിൾ ആയിട്ട് ചൂസ് ചെയ്യാവുന്നതാണ്. അപ്പം നല്ലൊരു ഹോട്ടലാണ്. റീസണബിൾ ക്ലീനിങ്, എല്ലാം നല്ല സെറ്റപ്പായിരുന്നു. ഇതൊരു പെയ്ഡ് പ്രൊമോഷൻ അല്ല ഗൈസ്, നമുക്ക് അതിനുള്ള വകയൊന്നും ആയിട്ടില്ല. അപ്പം എല്ലാവരും ഇവിടെ വരിക. നമ്മൾ വടോദര കറങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. അപ്പൊ ഇന്ന് ഫുള്ള് ഈ വടോദര അല്ലെങ്കിൽ ബറോഡ അതാണ്, ബറോഡ കറങ്ങാൻ ഇറങ്ങിയിരിക്കുകയാണ് ഗൈസ്. അന്നേരം ഇന്ന് നമ്മൾ ആദ്യം എങ്ങോട്ടാ ശിവ പോകണം? ലക്ഷ്മി വിലാസ് പാലസ്. അന്നേരം അറിയപ്പെടുന്ന ഒരു പാലസ് ആണ് ലക്ഷ്മി വിലാസ് പാലസ്. അങ്ങോട്ടേക്കാണ് നമ്മൾ ആദ്യമായിട്ട് പോകുന്നത്. ശിവു, ഇന്നലെ രാത്രി മേടിച്ച ഐസ്ക്രീമോ? അപ്പൊ ഗൈസ്, നമ്മൾ ആദ്യത്തെ നമ്മുടെ സ്പോട്ടായ മഹാരാജ ഫത്തേ സിംഗ് മ്യൂസിയം, മഹാരാജ ഫത്തേ സിംഗ് മ്യൂസിയത്തിലാണ് നിൽക്കുന്നത്. അപ്പൊ ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത്, ഇവിടുത്തെ പ്രത്യേകത എന്ന് പറയുന്നത് എന്തുവാ? ഫോണൊന്നും കൊണ്ടുപോയി കൂടാ. ഇതാണ് ഈ പാലസിന്റെ പ്രത്യേകത, ഫോണൊന്നും അകത്ത് കൊണ്ടുപോയി കൂടെ. അപ്പൊ ഞങ്ങൾ പോയി കണ്ടിട്ട് വരാം ഗൈസ്. അപ്പൊ ഗൈസ്, ആരെങ്കിലും ബറോഡയിൽ വരുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും വിസിറ്റ് ചെയ്യേണ്ട ഒരു പാലസ് ആണിത്, മഹാരാജ് ഫത്തേൽ മ്യൂസിയം. ഇതിന്റെ അകത്ത് ഫോൺ നമുക്ക് യൂസ് ചെയ്യാൻ പറ്റത്തില്ല. സംഭവം എന്ന് പറഞ്ഞാൽ ഏകദേശം ഒരു 100-150 പിക്ചേഴ്സ് ഉണ്ട് ഗൈസ്, കലാകാരന്മാർ വരച്ചത്. ഈ 150 ഏകദേശം 100 പിക്ചേഴ്സ് വരച്ചിരിക്കുന്നത് രാജ രവിവർമ്മയാണ്. അന്നത്തെ കാലത്ത് ഇത്ര മനോഹരമായി പിക്ചേഴ്സ് വരച്ച വേറെ ആരും കാണത്തില്ല ഗൈസ്. പുള്ളിക്ക് വേണ്ടി അകത്ത് ഒരു ചെറിയ ഗാലറി തന്നെ ഉണ്ട്. അതാ, പുള്ളിയുടെ പേരിൽ ഒരു ഗാലറി തന്നെ ഉണ്ട്. പിന്നീട് ഗ്രീക്ക്, ഇറ്റാലിയൻ, ഏഷ്യൻ, ഫ്രഞ്ച് ഇവരുടെ കൾച്ചറുമായിട്ട് ബന്ധപ്പെട്ട് ഒത്തിരി സാധനങ്ങളുണ്ട് അകത്ത്. നമ്മുടെ അന്നത്തെ, അതായത് 2 പതിറ്റാണ്ടുകൾ മുമ്പ്, ഏകദേശം 18th century തന്നെ നമ്മുടെ കലാകാരന്മാര് വളരെ മനോഹരമായി ഇംഗ്ലീഷ് ലിറ്ററേച്ചറിലുള്ള കഥാപാത്രങ്ങളായ ജൂലിയസ് സീസർ ആകട്ടെ, അതേ കണക്ക് തന്നെ വീനസ് ആകട്ടെ, ഇവരുടെ ഒക്കെ ഇവരുടെ ഓരോരുത്തരുടെയും സ്കൾപ്ചേഴ്സ് മനോഹരമായി കൊത്തി വച്ചിരിക്കുന്ന ഒരു ബ്യൂട്ടിഫുൾ ഗാലറി തന്നെ ഇതിൻ്റെ അകത്തുണ്ട്. ഏകദേശം 250 രൂപയാണ് ഇവിടെ എൻട്രി ഫീ ആയിട്ട് മേടിക്കുന്നത്. തികച്ചും വേർത്തായിട്ടുള്ളൊരു സംഭവമാണ്. പിന്നെ പണ്ടത്തെ കാലത്തെ സംസ്കാരങ്ങൾ, അതുമല്ല പണ്ടത്തെ കാലത്ത് ആൾക്കാർ ഉപയോഗിച്ചിരുന്ന ഓരോ കാര്യങ്ങൾ എല്ലാം നല്ല മനോഹരമായിട്ട് അറേഞ്ച് ചെയ്തിട്ടുണ്ട്. ബ്രിട്ടീഷുകാർ ഇതൊക്കെ കണ്ടില്ലെന്ന് തോന്നുന്നു, അല്ലെങ്കിൽ ഇത് അന്നേ കൊണ്ടുപോയതിന്. പിന്നെ നമ്മൾ പറയും ബ്രിട്ടീഷുകാർ നമ്മുടെ എല്ലാം ഇവിടെ നിന്ന് കൊണ്ടുപോയെന്ന്. സത്യത്തിൽ നമ്മൾ ഇവിടെ കയറി കണ്ടു കഴിഞ്ഞാൽ രാജാ രവിവർമ്മ അടക്കമുള്ള പല ചിത്രകാരന്മാരും അവരുടെ സ്ത്രീകളുടെ നല്ല ശാലീന സുന്ദരമായ പല പരിപാടികളും ഇതിൻ്റെ അകത്ത് ചെയ്തു വെച്ചിട്ടുണ്ട്. ഇതിന്റെ ചാട്ട എങ്ങോട്ടാണെന്നൊക്കെ എനിക്ക് മനസ്സിലാവുന്നുണ്ട്. ആ വെള്ളം അങ്ങ് വാങ്ങി വെച്ചേക്ക്. അവരുടെ മാനമൊക്കെ ഇതിൻ്റെ അകത്താണ് ഇരിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത്. നൈസ്, നൈസ് ഒരു ഗാലറിയാണ് ഗൈസ്. ഇവിടെ വരുന്നവർ മിസ് ചെയ്യാതെ കാണേണ്ട ഒരു സ്ഥലം തന്നെയാണ്. ഏതാടാ? ഫത്തേൽ സിംഗ് മ്യൂസിയം.
ഇതെന്തോ സംഭവം? 1941 ബറോഡയിലെ മഹാരാജാവായിരുന്ന ഹൈനസ് പ്രതാപ് സിംഗ് റാവു അവരുടെ രണ്ട് മക്കൾക്ക് ഗിഫ്റ്റ് കൊടുത്തതാണ് ഈ ഒരു ട്രെയിൻ. എന്ന് വെച്ചാൽ ഈ പാലസിന്റെ അകത്തുനിന്ന് ഏകദേശം 30 പിള്ളേരെ ഇരുത്തി കൊണ്ടുപോകാൻ തക്കത്തൊരു മിനി റെയിൻ ആണ്, മിനി ചെറിയ ട്രെയിൻ. ഇന്നത്തെ കാലത്ത് നമുക്ക് ഗിഫ്റ്റ് തരുന്നത് ഐഫോണും അങ്ങനെയുള്ള പരിപാടികളാണ്. പണ്ടത്തെ കാലത്ത് രാജാക്കന്മാർ മക്കൾക്ക് ഗിഫ്റ്റ് കൊടുത്തത് ഒരു ട്രെയിൻ അല്ലെങ്കിൽ ഒരു രാജ്യം ഒരു വില്ലയൊക്കെയാണ്. പാലസീന്ന് സ്കൂളിൽ പോകാനായിട്ട് മക്കൾക്ക് ട്രെയിൻ സൗകര്യം ഒരുക്കി കൊടുത്ത രാജാക്കന്മാരുടെ നാട്ടിലാണ് നമ്മൾ ജനിച്ചു വളർന്നതെന്ന് ഓർത്ത് അഭിമാനിക്കുക ഗൈസ്, അഭിമാനിക്കുക. അപ്പൊ ഗൈസ്, നമ്മളിന്ന് നമ്മുടെ രണ്ടാമത്തെ ഡെസ്റ്റിനേഷൻ ആയ ലക്ഷ്മി വിലാസ് പാലസിൽ എത്തിയിരിക്കുകയാണ്. അന്നേരം നമ്മുടെ മഹാരാഷ്ട്ര ഫാമിലി ആയ ഗെയ്ക്വാഡ് ഫാമിലി അന്നത്തെ കാലത്ത് പണി ഗെയ്ക്വാഡ് ഫാമിലി ഋതുരാജ് ഗെയ്ക്വാഡ് പുള്ളിക്കാരന്റെ ഫാമിലി ആയിരിക്കും. അങ്ങനെ മഹാരാഷ്ട്രയിലെ ഗെയ്ക്വാഡ് എന്ന് പറയുന്ന ഒരു വലിയ ഫാമിലി പണി കഴിപ്പിച്ച നമ്മുടെ ഗുജറാത്തിലെ ഏറ്റവും പ്രാചീനമായിട്ടുള്ള ഒരു പാലസിലാണ് നമ്മൾ നിൽക്കുന്നത്. പാലസിന്റെ പേരെന്തോ? ലക്ഷ്മി വിലാസ് പാലസ്. ലക്ഷ്മി വിലാസ് പാലസ് ഇവിടെ നമ്മള് വഡോദരയിലെ ഏറ്റവും മെയിൻ ആയിട്ടുള്ളത് ലക്ഷ്മി വിലാസ് പാലസ് ആണ്. ഇത് കാണാൻ വേണ്ടിയാണ് നമ്മൾ വന്നിരിക്കുന്നത്. ഈ മഹാരാജ പത്തേം മ്യൂസിയവും ഈ ലക്ഷ്മി വിലാസ് പാലസിലെ ഒരു കോമ്പൗണ്ട് ആണ്. അതാ ഇത് അങ്ങോട്ട് കണ്ടു പോകാൻ പറ്റുന്നത്. ഇത് രണ്ടും നമ്മുടെ നേരത്തെ ആദ്യത്തെ ഡെസ്റ്റിനേഷനും രണ്ടാമത്തെ ഡെസ്റ്റിനേഷനും ഒറ്റ കോമ്പൗണ്ടിന്റെ അകത്താണ് വരുന്നത്. പക്ഷെ രണ്ടിടത്തും വരണമെങ്കിൽ നമ്മൾ ജസ്റ്റ് ഒരു കാറ് പിടിച്ച് വരേണ്ട അത്രയും ദൂരമുണ്ട്. അപ്പം കൂടുതൽ കാഴ്ചകളിലേക്ക് പോവാം. ഫുള്ളും ഗോൾഫ് പ്ലേയിങ്ങിന് വേണ്ടി ഇട്ടേക്ക് വന്നതിന്റെ ഗ്രൗണ്ട്. ഗ്രൗണ്ട്